ആദ്യത്തെ അക്ഷരം നമുക്ക് പഠിക്കാം ക. ഇവിടെ നോക്കൂ ക എങ്ങനെ എഴുതുന്നെന്ന്. ക ഈ ക കൂട്ടി ഏതൊക്കെ വാക്കുകൾ വരുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കൂ ക കരുണ, ക കപ്പ, ക കരുണ, ക കപ്പ. ക മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത അക്ഷരം ഖ. ഖ നോക്കൂ എങ്ങനെ എഴുതുന്നു. രണ്ടാമതും ഈ ഖ കൂട്ടി നമ്മൾ എന്തൊക്കെ വാക്കുകൾ പറയും? മുഖം, മാലാഖ, മുഖം, മാലാഖ, ക കരുണ, ക കപ്പ, ഖ മുഖം, ഖ മാലാഖ. അടുത്ത അക്ഷരം ഗ. ഗ എങ്ങനെ എഴുതുന്നു നോക്കൂ. നോക്കൂ ഇവിടെ എളുപ്പമാണ് ഗ എഴുതാൻ. ഈ ഗ എങ്ങനെയാ നോക്കിയേ, ഈ ഗാനം ഗായിയുടെ കൂടെ ഗായിയുടെ കൂടെ ഏതൊക്കെ വാക്കുകൾ വരും നോക്ക്. ഗ ഗാനം, ഗ ഗംഗ, ഗ ഗാനം, ഗ ഗംഗ. അടുത്ത അക്ഷരം ക ഖ ഗ ഖ. ഇവിടെ ശ്രദ്ധിക്കൂ ഖ എങ്ങനെ എഴുതുന്നു. ഈ ഖ കൂട്ടി ഏതൊക്കെ വാക്കുകൾ വരും? മേഘം, മേഘം എന്ന് പറഞ്ഞാൽ ക്ലൗഡ്. ഘടികാരം, ഘടികാരം എന്ന് പറഞ്ഞാൽ ക്ലോക്ക്. ഖ മേഘം, ഖ ഘടികാരം. ഇവിടെ നോക്കൂ ഘടികാരത്തിൽ രണ്ട് ക വന്നിട്ടുണ്ട്. ഖ ഡി കാരം. ഈ ക നമ്മുടെ ആദ്യത്തെ കായാണ്. ഖ ഡി കാരം, ഖ മേഘം, ഖ ഘടികാരം. മനസ്സിലായെന്ന് തോന്നുന്നു. ഖ ഖ ഗ ഖ ങ. അടുത്ത അക്ഷരം ഏതാ വരുന്നേ? ങ. ഇതാണ് ങ. പക്ഷെ നമ്മൾ വാക്കുകൾ എഴുതുമ്പോൾ ഈ ങ രണ്ട് നായായിട്ട് എഴുതണം. തേങ്ങ, മാങ്ങ. അപ്പൊ നമ്മൾ താഴെ ആ ഡബിൾ നായും പഠിപ്പിക്കും. ഇവിടെ ശ്രദ്ധിക്കൂ തേങ്ങ, മാങ്ങ. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ക ഖ ഗ ഖ ങ. ക കരുണ, ക കപ്പ, ഖ മുഖം, ഖ മാലാഖ, ഗ ഗാനം, ഗ ഗംഗ, ഖ മേഘം, ഖ ഘടികാരം, ങ തേങ്ങ, ങ മാങ്ങ, ഖ ഖ ഗ ഖ ങ. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു.